നിങ്ങൾ ഒരു ഗർഭിണിയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണിയുണ്ടോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ഡോക്ടർ മുബഷിർ, മെഡിക്കൽ ഡയറക്ടർ, ഫോക്കസ് ആയ സെന്റർ. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങളാണ് അവളുടെ ശാരീരികമായും മാനസികമായ അവസ്ഥയിൽ ഉണ്ടാകുന്നത്. ഗർഭധാരണ ഒരിക്കലും തന്നെ രോഗാവസ്ഥയല്ല, മറിച്ച് തീർത്തും ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് ഒരു പ്രകൃതി പ്രതിഭാസം തന്നെയാണ്. ഗർഭാശയം ഗർഭം ധരിക്കുന്നതിന് മുമ്പായി ഗർഭാശയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 സെൻറ്റിമീറ്ററോളം വരും. അതായത് ഒരു സബർജയിലിൻ്റെ സൈസിൽ. ഈ ഗർഭാശയം ഓരോ മാസവും കഴിയും തോറും ഏകദേശം 9 മാസം ആകുമ്പോഴേക്കും അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 35 സെൻറ്റിമീറ്ററോളം വരും. അതായത് തണ്ണിമത്തൻ്റെ സൈസിലേക്ക് അത് മാറുകയും ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഹോർമോണിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് പ്രസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാംസപേശികളും ലിഗമെൻറ്റുകളും തന്നെ അയഞ്ഞൊരവസ്ഥയിലേക്കാണ് മാറിപ്പോവുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ നട്ടെല്ലിൻ്റെ വളവ്, നമുക്കറിയാം ഗർഭം ധരിക്കുന്നത് കൊണ്ട് വെയിറ്റ് പൂർണ്ണമായിട്ട് മുമ്പിലേക്ക് വരുന്നത് കൊണ്ട് നട്ടെല്ലിൻ്റെ വളവ് കൂടുതലായി വരികയും അതുകൊണ്ട് തന്നെ പോസ്റ്ററലായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് നിൽക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ തന്നെ ആ പോസ്റ്റർ വ്യത്യാസം ഉണ്ടാകുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഭാരം കൃത്യമായി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വരാതെ ഒരിത്തിരി മുമ്പിലോട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ബാക്ക് പെയിന് തീർത്തും ഈ പ്രഗ്നൻസി സമയത്ത് തുടങ്ങുന്ന ബാക്ക് പെയിന് പലപ്പോഴും പ്രസവം കഴിഞ്ഞിട്ടും നീണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. കൂടാതെ ശരീരത്തിൽ നീര് കെട്ടി നിന്ന് ഫ്ലൂ റിട്ടൻഷൻ ഉണ്ടാവുകയും ചെയ്യും. ശരീരത്തിലെ ചർമ്മങ്ങളിലുണ്ടാവുന്ന കരിവാളിപ്പ്, മുടി ഉതിർന്നു പോവുക, സ്ട്രെച്ച് മാർക്സ്, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ ഈ ഗർഭാസമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ഒരു സ്ത്രീ പ്രസവിക്കുന്നതോടുകൂടി ഗർഭസമയത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തിരിച്ച് പഴയ രൂപത്തിലേക്ക്, അതായത് സാധാരണഗതിയിലേക്ക് മാറേണ്ടതുണ്ട്. ഇവിടെയാണ് ആയുർവേദ ചികിത്സയുടെ പ്രാധാന്യം. ആയുർവേദത്തിൽ പ്രത്യേകമായി തന്നെ ഈ പ്രസൂതി തന്ത്രം എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗം തന്നെ ഇതിനുണ്ട്. സൂതിക എന്നാണ് ഈ പ്രസവിച്ച സ്ത്രീക്ക് പറയുന്ന പേര്. ഈ സൂതിക യുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 45 ദിവസമാണ്. തിരിച്ച് പഴയ രൂപത്തിലേക്ക് വരാനുള്ള സമയം. ഈ 45 ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കൃത്യമായ ചികിത്സയുടെ പാറ്റേൺസ് വിവരിച്ചിട്ടുണ്ട്. ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു പ്രസവിച്ച് നോർമൽ ഡെലിവറിയാണ് സംഭവിക്കുന്നതെങ്കിൽ 3 ദിവസത്തിന് ശേഷം നമുക്ക് ഇവരെ ചികിത്സയിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. സിസേറിനാണെങ്കിലോ 7 ദിവസം കഴിഞ്ഞ് അത് ചെയ്യാൻ സാധിക്കും. ഇനി പീട്ടൻ ഡെലിവറി കേസുകളാണെങ്കിൽ, അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന അവസ്ഥ വരികയാണെങ്കിൽ ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ചികിത്സകൾ തുടങ്ങേണ്ടത്. ഈ ചികിത്സകളൊക്കെ പ്രത്യേകിച്ചും ഓരോ അവസ്ഥക്കനുസരിച്ചാണ് ചികിത്സ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ശരീര പ്രകൃതിക്കനുസരിച്ചും ആ രോഗ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുടെ അവസ്ഥക്കനുസരിച്ചും അവരുടെ ആഹാരശീലത്തിനനുസരിച്ചാണ് നമ്മൾ ചികിത്സകൾ നിശ്ചയിക്കാറുള്ളത്, മരുന്നുകളും കുറിച്ചു കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായ കൃത്യമായ ഒരു ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം ഈ ചികിത്സകൾ നടത്തേണ്ടത്. കൃത്യമായ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രസവാനന്തര ചികിത്സയിലൂടെ ഗർഭാശയത്തെ പൂർവ്വാവസ്ഥയിലേക്ക്, ഗർഭാശയത്തിന് യൂട്രസ് ഇൻവൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നാച്ചുറലി നടക്കുന്നുണ്ട്. എങ്കിലും ആയുർവേദ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിലേക്ക് ഗർഭാശയം മാറുകയും ചെയ്യും. കൂടാതെ മുലപ്പാൽ വർദ്ധിപ്പിക്കുവാനും ശരീരത്തിൻ്റെ അമിതമായ ഭാരങ്ങൾ കൂടിയിട്ടുണ്ട് അത് കുറച്ചു കൊണ്ടുവരാനും സന്ധിവേദനകളെ പ്രത്യേകിച്ചും അത് നീക്കിക്കളയുവാനും ശരീരത്തെ നീരുകളെ പൂർണ്ണമായിട്ടും ശരീരത്തിന് ഒഴിഞ്ഞു പോകുവാനും പിന്നെ പ്രത്യേകിച്ചും പോസ്റ്റൽ കറക്ഷൻസ്, ഈ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പെയിൻ കൊണ്ടുണ്ടാകുന്ന ഈ പോസ്റ്റൽ കറക്ഷൻസ് കൃത്യമായി ആയുർവേദ ചികിത്സയിലൂടെയും കൂടെ തന്നെ നല്ലൊരു ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ നിർബന്ധമാണ് പല കേസുകളിൽ. നമ്മൾ പലപ്പോഴും ഇതിന് ശേഷം വരുന്ന ബാക്ക് പെയിൻ കേസുകൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഉരവേദന, നടുവേദന ഒരുപാട് ഈ 1-ാമത്തെ പ്രസവം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ 2-ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് തുടങ്ങിയാണ് സാർ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ തന്നെ സംഭവിക്കുന്ന കൃത്യമായൊരു പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രസവാന്തര ചികിത്സ നടക്കാത്ത കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ എക്സസൈസസും ആയുർവേദ ചികിത്സയും ഇതിൽ നിർബന്ധമാണ്. ഈ രൂപത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു സുഖമായ ജീവിതം കൊണ്ടുവരാൻ സാധിക്കും. റിഫ്രഷിംഗ് ആയിട്ട് അവർക്ക് മറ്റൊരു കാലഘട്ടത്തിലേക്ക് പോകുവാനും സാധിക്കും. മേൽപ്പറഞ്ഞ ചികിത്സാരീതികൾ തികച്ചും ശാസ്ത്രീയമായി ഫോക്കസ് ആയ സെൻറ്ററിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ സമയത്തിന് ഒഴിവിനനുസരിച്ച് ഞാൻ മറുപടി നൽകാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സൈനിങ് ഓഫ്, ഡോക്ടർ മുബഷിർ.